നമസ്കാരം. തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന ക്ഷേത്രമാണ് ഏകാംബരേശ്വര ക്ഷേത്രം. ശിവനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. പഞ്ചഭൂത ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത്. ഭൂമിയെയാണ് പ്രതിനിധീകരിക്കുന്നത്. പരമശിവനെ പഞ്ചഭൂതത്തിൽ അധിഷ്ഠിതമായ രൂപത്തിൽ ആരാധിക്കുന്നു. മറ്റു ക്ഷേത്രങ്ങൾ ജംബുകേശ്വരം ജലം, അരുണാചലേശ്വരം അഗ്നി, കാളഹസ്തി വായു, ചിദംബരം ആകാശം എന്നിവയാണ്. ഏറെ പ്രത്യേകതകളുള്ള ക്ഷേത്രമാണിത്. ഇവിടെ പ്രാർത്ഥിക്കുന്നവർക്ക് പുനർജന്മം ഉണ്ടാകില്ല എന്നാണ് വിശ്വാസം. ശിവലിംഗത്തിന് വലതുഭാഗത്ത് ഉയരം കുറഞ്ഞ ഒരു ചെറിയ വഴിയിലൂടെയാണ് ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വയ്ക്കുന്നത്. പുറത്തേക്കിറങ്ങുന്നതും ഒരു ചെറിയ വഴിയിലൂടെയാണ്. അകത്തേക്ക് കുനിഞ്ഞു കയറി നടന്ന് വലം വയ്ക്കുകയും അവസാനം കുനിഞ്ഞു പുറത്തേക്ക് വരികയും ചെയ്യുന്നു. ബാല്യം, യൗവനം, വാർദ്ധക്യം എന്നീ മൂന്ന് അവസ്ഥകളെയാണ് ഈ പ്രദക്ഷിണം പ്രതിനിധാനം ചെയ്യുന്നത്. ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ച് ഐതിഹ്യം പറയുന്നത് ഇങ്ങനെ. പാർവതിദേവി വേഗാവതി നദീതീരത്തെ മാവിൻ ചുവട്ടിലിരുന്ന് തപസ്സു ചെയ്യുകയായിരുന്നു. പാർവതിയുടെ ഭക്തിയെ പരീക്ഷിക്കുന്നതിനായി ശിവൻ അഗ്നിയെ പാർവതിക്ക് നേരെ അയച്ചു. ദേവി മഹാവിഷ്ണുവിനെ ആരാധിക്കുകയും വിഷ്ണു പാർവതിയുടെ രക്ഷയ്ക്കെത്തുകയും ചെയ്തു. പാർവതിയുടെ തപം ഭംഗപ്പെടുത്തുവാനായി ശിവൻ പിന്നെ ഗംഗയാണ് അയച്ചത്. തൻ്റെ സഹോദരിക്ക് തുല്യമാണെന്ന് ദേവിയെന്ന് കരുതിയ ഗംഗ പാർവതിയുടെ തപസ് തടഞ്ഞില്ല. ഉമയ്ക്ക് ശിവനോടുള്ള ഭക്തിയും ആദരവും മനസ്സിലാക്കിയ പരമശിവൻ ദേവിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. വേഗാനദി കരകവിഞ്ഞൊഴുകിയപ്പോൾ ശിവലിംഗത്തിന് തകരാറ് വന്നാലോ എന്ന് വിചാരിച്ച് ദേവി ശിവലിംഗത്തെ ആലിംഗനം ചെയ്തു. ആ ശിവലിംഗമാണ് ഏകാംബരേശ്വരൻ. ശിവനെ ദേവിയുടെ ആലിംഗനത്തിൽ ഉരുകിയ ഭഗവാൻ എന്ന് വിശേഷിപ്പിക്കുന്നു. ഏകാംബരേശ്വര ക്ഷേത്ര സമുച്ചയം 23 ഏക്കറിലാണ് നിൽക്കുന്നത്. ക്ഷേത്ര ഗോപുരങ്ങളാണൊരു ആകർഷണം. ക്ഷേത്രത്തിൻ്റെ രാജഗോപുരത്തിന് 59 മീറ്റർ ഉയരമുണ്ട്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരമേറിയ ഗോപുരങ്ങളിൽ ഒന്നാണിത്. ആയിരം കാൽ മണ്ഡപമാണ് ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. വിജയനഗര രാജാക്കന്മാരുടെ ഭരണത്തിന് കീഴിലാണ് ഇത് പണിതീർത്തത്. ക്ഷേത്രകുളം കമ്പൈ തീർത്ഥം എന്നറിയപ്പെടുന്നു. കാഞ്ചീപുരത്തെ മറ്റു ക്ഷേത്രങ്ങളിലെ പോലെ പാർവതിക്ക് പ്രത്യേകമായി ശ്രീകോവിലില്ല. കാമാക്ഷി അമ്മൻ കോവിലിലെ ദേവി ഏകാംബരേശ്വരൻ്റെ അർദ്ധാംഗിയാണെന്ന് വിശ്വസിക്കുന്നു. അതിനാലാണ് ഇവിടെ ദേവിക്ക് പ്രത്യേകം ശ്രീകോവിൽ ഇല്ലാത്തത്. വിഷ്ണുവിൻ്റെ ഒരു ചെറിയ ശ്രീകോവിൽ ക്ഷേത്രത്തിനകത്തുണ്ട്. നാല് ഗോപുരങ്ങൾ അഥവാ ഗേറ്റ്വേ ടവറുകൾ ഇവിടെയുണ്ട്. 11 നിലകളും 192 അടി ഉയരവുമുള്ള തെക്കേ ഗോപുരമാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ക്ഷേത്ര ഗോപുരങ്ങളിൽ ഒന്ന്. ഏകാംബരേശ്വർ, നിലത്തിങ്കൽ, തുണ്ടം പെരുമാൾ എന്നിവരുടേതാണ് ഏറ്റവും പ്രധാനം. ക്ഷേത്ര സമുച്ചയത്തിൽ നിരവധി ഹാളുകൾ ഉണ്ട്. വിജയനഗര കാലത്ത് നിർമ്മിച്ച 1000 തൂണുകളുള്ള ഹാളാണ് ഏറ്റവും ശ്രദ്ധേയം. 9 നൂറ്റാണ്ടിൽ ചോള രാജവംശകാലത്താണ് ഇന്നത്തെ കൊത്തുപണി നിർമ്മിച്ചത്. പിന്നീട് വിപുലീകരണങ്ങൾ വിജയനഗര ഭരണകാലത്താണ്. തമിഴ്നാട് സർക്കാരിൻ്റെ ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോവ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ക്ഷേത്രത്തിൻ്റെ പരിപാലനവും ഭരണവും നടത്തുന്നു. പൂജാരിമാർ ബ്രാഹ്മണ ഉപജാതിയായ ശൈവ സമുദായക്കാരാണ്. ദിവസവും 6 തവണ പൂജ നടക്കും. രാവിലെ 5:30 ഉഷത്കാലം, 8 മണിക്ക് കലശശാന്തി, 10 മണിക്ക് ഉച്ചിക്കളം, 6 വൈകുന്നേരം 6 മണിക്ക് സായരക്ഷൈ, രാത്രി 8 മണിക്ക് ഇരണ്ടാംകളം, രാത്രി 10 മണിക്ക് അർദ്ധജാമം. ഇങ്ങനെയാണ് അവിടുത്തെ പൂജാ സമയങ്ങൾ. അഭിഷേകം, അലങ്കാരം, നൈവേദ്യം, ദീപാരാധന ഏകാംബരേശ്വരൻ്റെ പീഠത്തിന്. മണൽക്കൂന ലിംഗമായതിനാൽ പീഠത്തിലാണ് ശുദ്ധിക്രിയകൾ നടത്തുന്നത്. നാഗസ്വരം, തകിൽ, പുരോഹിതർ വായിക്കുന്ന വേദങ്ങളിലെ മതപരമായ നിർദ്ദേശങ്ങൾ, ക്ഷേത്ര കൊടിമരത്തിന് മുന്നിൽ ആരാധകർ സാഷ്ടാംഗ പ്രണാമം എന്നിവയ്ക്കിടെയാണ് ആരാധന നടക്കുന്നത്. സോമവാരം, ശുക്രവാരം, പ്രദോഷം, അമാവാസി, കാർത്തിക നക്ഷത്രം, പൗർണമി, ചതുർത്ഥി തുടങ്ങിയവ വിശേഷ ദിവസങ്ങളാണ്. ധാരാളം ഉത്സവങ്ങൾ നടക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പൈങ്കുനി ബ്രഹ്മോത്സവം തമിഴ് മാസമായ പങ്കുനിയിൽ, അതായത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ്. കല്യാണോത്സവം 10 ദിവസം നീണ്ടു നിൽക്കും. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠകളുടെ ഉത്സവ ചിത്രങ്ങൾ ക്ഷേത്രത്തിൻ്റെ തെരുവുകളിൽ വിവിധ മലകളിൽ വഹിച്ചുകൊണ്ട് വിവിധ ഘോഷയാത്രകളോടെ നടക്കും. 5-ാം ദിവസം ഏകാംബരേശ്വരൻ്റെ വെള്ളിപർവ്വതം നന്ദി ചുമക്കുന്നു. രാവിലെയും വൈകുന്നേരങ്ങളിൽ രാവണേശ്വര വാഹനവും 6-ാം ദിവസം രാവിലെ 63 നായന്മാരെ ഘോഷയാത്രയായി കൊണ്ടുപോകുന്നു. 9-ാം ദിവസമാണ് വെള്ളിമാവടി സേവ. സമാപന ദിവസം ഏകാംബരേശ്വരൻ്റെ വിവാഹം നടക്കുമ്പോൾ കല്യാണോത്സവം നടക്കുന്നു. പകൽ സമയത്ത് അവിവാഹിതരായ പലരും ദേവതയോടൊപ്പം വിവാഹം
കഴിക്കുന്നു. ആത്മീയ മോചനത്തിനായി തീർത്ഥാടനം നടത്തേണ്ട ഏഴ് പുണ്യസ്ഥലങ്ങൾ ഒന്നാണ് കാഞ്ചീപുരം. വരദരാജ പെരുമാൾ ക്ഷേത്രം, ഏകാംബരേശ്വര ക്ഷേത്രം, കാമാക്ഷി അമ്മൻ ക്ഷേത്രം, കുമാരംകോട്ടം ക്ഷേത്രം എന്നിവ കാഞ്ചീപുരത്തെ പ്രധാന ക്ഷേത്രങ്ങളാണ്. മഹാവിഷ്ണുവിൻ്റെ 108 ക്ഷേത്രങ്ങളിൽ 15 എണ്ണം കാഞ്ചീപുരത്താണ്. കാഞ്ചീപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏതാണ്ട് 1 കിലോമീറ്റർ ദൂരെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.